This is RJ Shelvin talking to you on Club FM 104.8. വാർസോൺ വിത്ത് ശ്രീനാഥ് ഭാസി യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു തംബ്നെയിൽ കണ്ടപ്പോ ആക്ച്വലി അതില് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ ഞാനും കണ്ടായിരുന്നു. സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായ ഐറ്റമാണ്, രണ്ട് മച്ചാമാര് COD എന്ന ഗെയിം, കോൾ ഓഫ് ഡ്യൂട്ടി അല്ലേ, അത് തന്നെ, അത് കളിച്ചോണ്ടിരുന്നപ്പോ വാർസോണിൽ അവർക്ക് കൂടെ മാച്ചായി കിട്ടിയ ആളുടെ സൗണ്ട് കേട്ട് രണ്ടുപേരും ഞെട്ടി. പരിചയപ്പെടാൻ നോക്കിയിട്ട് ആളാണെങ്കിൽ വിട്ടൊന്നും പറയുന്നില്ല. ഫിലിം ഫീൽഡിലാണ് ജോലി, അഞ്ചാം പാതിരയില് ചെറിയൊരു ഹാക്കറുടെ റോള് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞപ്പോ പിള്ളേരുടെ കിളി പോയി. ആ പറഞ്ഞ അതേ ആളാണ് ഇന്ന് ക്ലബ് എഫ് എമ്മിൽ RJ ഷെൽവിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെയാണ് ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് എവിടെയായിരുന്നു? ദുബായിലാണ് ബ്രോ. ഇവിടെ ഗെയിം ഒക്കെ കളിച്ച് ചില്ലായിട്ടിരിക്കുക. ഗെയിം ഒക്കെ കളിച്ച് ചില്ലായിട്ട് സീൻ ഒന്നും ഇല്ലാതിരിക്കുകയാണ്. ബട്ട് വെയിറ്റ് എ സെക്കൻഡ്, ഇത് ആക്ച്വലി അഞ്ചാം പാതിരയിൽ ഹാക്കർ ആയിട്ട് അഭിനയിച്ച ശ്രീനാഥ് ഭാസി തന്നെയാണോ? സൗണ്ട് കേട്ടിട്ട് ഇനിയിപ്പോ കൺഫ്യൂഷൻ ആയെന്ന് ചോദിച്ചാൽ, അല്ല, ഇത് ഭാസിയെ പോലെ ഞെട്ടിച്ച ഈ സൗണ്ടിന്റെ ഉടമ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് താങ്കൾ പറയൂ? എന്റെ പേര് സംജിത് കാവുങ്ങൽ, വീട് തൃശൂർ കൊടുങ്ങല്ലൂർ. തൃശൂർ കൊടുങ്ങല്ലൂരുകാരൻ സംജിത് ആണ് ഇപ്പോ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചത്, ഒന്ന് ബ്രീഫ് ചെയ്യാവോ ആ സംഭവം? മച്ചാനെ, അത് ഈ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ നമുക്ക് റാൻഡംലി മാച്ചസ് കിട്ടുമല്ലോ. നോർമലി മലയാളിസിന് വളരെ കുറവായിട്ട് കിട്ടാറ്. എനിക്കന്ന് ഇങ്ങനെ മലയാളിനെ കിട്ടി. ഞാനപ്പോ മ്യൂട്ട് ചെയ്തിട്ടുണ്ടായില്ല മൈക്ക്. അപ്പൊ അവര് വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ ഫോൺ റിംഗ് ചെയ്തു. അപ്പൊ ഞാൻ മലയാളം സംസാരിക്കുന്ന അവര് കേട്ടു. അപ്പൊ എന്നോട് ചോദിച്ചിട്ടാണ് അവര് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇവര് എന്നോട് കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ട് വോയിസോടെ നല്ല റെസംബ്ലൻസ് ഉണ്ടെന്ന്. പക്ഷെ ഞാൻ അത് കാര്യമാക്കി എടുത്തിട്ടില്ല. അപ്പോ അവര് പിന്നെയും പിന്നെയും ചോദിച്ചു. അപ്പൊ ഞാൻ ഒന്ന് കളിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് നൈസായിട്ട് പിള്ളേരോട് പറഞ്ഞു ആ അതേന്ന് പറഞ്ഞിട്ടൊന്ന് പ്രിറ്റൻഡ് ചെയ്തത്. പക്ഷെ അവന്മാരതെടുത്ത് യൂട്യൂബിൽ ഇടുന്നു, ഇട്ടിത്രയും സീനാവുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഇന്ത്യ ടൈംസിലും അതുപോലുള്ള എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലും ഈ സംഭവം വന്നു. അപ്പൊ ഒട്ടും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഇത്ര ഇത് കേറി അങ്ങ് ഹിറ്റ് ആവുമെന്ന്. ഇത്രയും വലിയ പണിയിട്ടൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. എനിക്ക് അതിനകത്ത് ആ ഒരു വീഡിയോ കണ്ടോണ്ടിരുന്നപ്പോ എനിക്ക് കൂടുതലും ഒരു സംശയം തോന്നാത്ത ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതില് ആ പിള്ളേര് ചോദിക്കുന്നുണ്ട് ഞാൻ ഭയങ്കര ഫാനാണ്, എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്. അതിന് കൊടുത്ത റിപ്ലൈ ആണ് എന്നെ അവിടെ പിടിച്ചിരുത്തിയത്. എല്ലാ പടം കണ്ടിട്ടോ? ഇംഗ്ലീഷ് കണ്ടാണോ നീ പടം? യെസ്. ഇംഗ്ലീഷ് കണ്ടോ? കണ്ടു കണ്ടു. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കണ്ടില്ല. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ശ്രീനാഥ് ഭാസിയുടെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പൊ അത് അധികം അവർ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. നല്ല നല്ല ഹെവി ഹെവി ഫിലിം അതാണ്. കൂടുതൽ കമന്റ്സ് ഒക്കെ വന്ന അതാണ്. ഇതാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞാനിത് റെഡിറ്റിലാണ് കണ്ടത്. നെക്സ്റ്റ് ഡേ നോക്കുമ്പോ റെഡിറ്റില് കേരള ത്രെഡിൽ ഇത് വന്നെടുക്കണ്ടായി. ഞാൻ കേറി നോക്കിയപ്പോ സത്യം പറഞ്ഞ കിളി പോയി. ആദ്യം കുറച്ചാൾക്കാരെ ആദ്യം കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ പിന്നീട് അത് ഇന്ത്യ ടൈംസിലും അവിടെ ഇവിടെ ഒക്കെ വന്ന് കണ്ടപ്പോ ശരിക്കും പേടിച്ചു. പുള്ളിനെ കോണ്ടാക്ട് ചെയ്തു, ശ്രീനാഥ് ഭാസിനെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് നമ്മള് ഞാൻ ഭയങ്കര സെൻസ് ആയിട്ടാ വിളിച്ചത്. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര ചില്ലായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രയും ചില്ലായിരുന്നു പുള്ളി. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ബ്രോ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, സോറി. അപ്പൊ ആള് ചോദിച്ചത് വായിന്നാണ്, എന്തിനാണ് സോറി പറയണത് എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല ബ്രോ, പത്രത്തിലവിടെ ഒക്കെ വന്ന്. അപ്പൊ ആള് പറഞ്ഞു അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ചില്ലായിട്ടാ പുള്ളി സംസാരിച്ചു. എന്റെ അടുത്ത് ഏകദേശം 9 മിനിറ്റോളം പുള്ളി സംസാരിച്ച്. എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു, എവിടെയാ നാട്ടിലെ എല്ലാം ചോദിച്ചു. കൊറേ നേരം സംസാരിച്ചു. വളരെ വളരെ അടിപൊളി മനുഷ്യൻ. ശരിക്കും സാം എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ ഒരു ദുബായിലൊരു മാർക്കറ്റിംഗ് റിസർച്ച് കമ്പനിയിൽ വർക്ക് ചെയ്യുക, ഡാറ്റ അനലിസ്റ്റ് ആയിട്ട്. ഓക്കേ, എത്ര നാളായി ദുബായിലായിട്ട്? ദുബായിൽ ഇപ്പൊ ഒരു 3-4 വർഷമായി. 3-4 വർഷമായി. അപ്പൊ ഈ ഫ്രണ്ട്സ് ഇത് ഈ വീഡിയോ കണ്ടിട്ട് ചോദിച്ചിരുന്നു, എടാ ഇത് നീ ആണോ സാം, നീ നിന്റെ സൗണ്ടാണോ അതോ ശരിക്കും പാസ് ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായോ വീട്ടുകാരെ വല്ലതും കണ്ടിട്ട്? ഒരു മൂന്ന് പേര് എടുത്ത് മെസ്സേജ് ചോദിച്ചാടാ നിന്റെ പോലെ തന്നെ ഉണ്ട് വോയിസ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 1 മിനിറ്റ് ഇട്ട് ഞാനൊന്ന് കണ്ടു നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് പുള്ളിനെ കോണ്ടാക്ട് ചെയ്യണേലും മുന്നാണ്. അപ്പൊ നമ്മള് നൈസായിട്ട് ആരോടും പറയേണ്ട വെച്ചേക്കായിരുന്നു. പണി കിട്ടിക്കഴിഞ്ഞാൽ പൊക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇനി പുള്ളി എന്തെങ്കിലും ലീഗലായിട്ട് പോവോ, ആളുടെ നെയിം മിസ്യൂസ് ചെയ്യുന്നതല്ലോ അവരൊന്നുള്ള ടെൻഷൻ ഉണ്ടായി. പക്ഷെ സംഭവം നല്ല വലിയ മോശമില്ലാണ്ട് പോയി. പിന്നീട് ഞാൻ ആ ചാനലിനെ കോണ്ടാക്ട് ചെയ്തു. അത് അവരോട് വേറൊരു വീഡിയോ കൂടെ ചെയ്തു. ലൂസിഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലായിരുന്നു. അവരോട് കോണ്ടാക്ട് ചെയ്ത് വേറൊരു വീഡിയോ ചെയ്തു.
ആ വീഡിയോയിലും ആൾക്കാര് വോയിസ് കേട്ടിട്ട് പറയാ ഞങ്ങള് വിശ്വസിക്കില്ല നിങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും ഞങ്ങളെ താങ്ക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞത്. ഞാനായിരുന്നു നൂബ്, ഞാൻ ആദ്യം തന്നെ ഗെയിമിൽ കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ വേഗം സ്കില് ചെയ്യപ്പെട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരോട് ഇരുന്ന് അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായ വീഡിയോ കണ്ടവർക്ക്. ഓക്കെ, അപ്പൊ സാം എപ്പോഴെങ്കിലും ഇത് ഒറിജിനൽ സൗണ്ട് തന്നെയാണല്ലോ, മിമിക്രി ഒന്നും അല്ല, ഇതാണ് സാമിന്റെ ഒറിജിനൽ സൗണ്ട്? ഇല്ല 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 ഇല്ല, ഒരിക്കലും. ഓക്കെ, അപ്പൊ എപ്പോഴെങ്കിലും മിമിക്രിയോ സ്പോട്ട് ഡബ്ബിംഗോ എന്തെങ്കിലും ചെയ്തിട്ടില്ല? സ്റ്റേജിൽ പോലും ഇതുവരെ കയറിയിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ആൾക്കാർ ഇത് ഇങ്ങനെ കയറി എല്ലാരും കയറി കാണുമെന്ന്? പ്രതീക്ഷിച്ചിട്ടില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്ര ലെവലിൽ അത് പോകുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പൊ വീഡിയോ അത് ഇങ്ങനെ ഒരു 2-3 ഡേയ്സിൽ 1 മില്യൺ ആവോ എന്റെ വ്യൂസ് തോന്നുന്നുണ്ട്. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 7 ലാക്ക് കഴിഞ്ഞായിരുന്നു സംഭവം. ക്ലോസ് ടു 1 മില്യൺ ആയിട്ടുണ്ട്. പിന്നെ പിള്ളേർ അത് ചാരിറ്റിക്ക് കൊടുക്കാനുള്ള പരിപാടി, അതിന് പറ്റുന്ന പൈസ മൊത്തം കോണ്ടാക്ട് ചെയ്തപ്പോ അവർ വളരെ നല്ല ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ കൊറോണ റിലീഫ് ഫണ്ടിലേക്ക് അത് ഡൊണേറ്റ് ചെയ്യാനുള്ള പരിപാടി. ആ വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ ഓക്കെ, അപ്പൊ നൈസ്. അപ്പൊ അവരുടെ രണ്ടുപേരുടെ പേരെന്ന് പറഞ്ഞു, എഡ്വിൻ തന്നെയാണ്? എഡ്വിൻ ആൻഡ് രാഹുൽ. എഡ്വിൻ ആൻഡ് രാഹുൽ. വെരി നൈസ്, വെരി നൈസ്. അപ്പൊ വീട്ടില് ഈ സംഭവം അറിഞ്ഞോ? ഇതുപോലെ വീട്ടില് ഞാൻ അമ്മ അമ്മയ്ക്ക് എന്റെ അനിയനുണ്ടാവും, ഗെയിംസ് ഒക്കെ കളിക്കും ആദ്യത്തെ നമ്മുടെ അനിയനാണ്. പുള്ളി ഇത് കണ്ടിട്ട് എന്റെ അമ്മയ്ക്ക് ഹെഡ്ഫോൺ വെച്ച് കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ അമ്മയ്ക്ക് അമ്മ പറഞ്ഞു ഇല്ല ഇതവനല്ല എന്ന് പറഞ്ഞു. അമ്മ വിശ്വസിച്ചില്ല എന്റെ മോന്റെ സൗണ്ട് ഇങ്ങനല്ല. അമ്മയ്ക്ക് മനസ്സിലായില്ല വോയിസ്. ഓക്കെ, അടിപൊളി. അപ്പോ ഏതായാലും ഒത്തിരി സന്തോഷം മച്ചാനെ ഒന്ന് നമ്മുടെ കൂടെ ക്ലബ് എഫ്എമ്മിൽ ജോയിൻ ചെയ്തത്. ഓക്കെ, അപ്പോ ഇതുവരെ സ്പോട്ട് ഡബ്ബിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ഇതിപ്പം അറിയാതെ സംഭവിച്ചതാണെന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ഞാനൊരു ചാൻസ് തരാം. ഭാസിക്കയുടെ ഏതെങ്കിലും ഒരു നല്ല ഡയലോഗ് ഒന്ന് പറയാവോ, ഒന്ന് കേൾക്കട്ടെ, നമ്മുടെ ലിസ്ണേഴ്സും കൂടെ ഒന്ന് കേട്ട് നോക്കട്ടെ. അവർ ഒന്നുകൂടെ ഒന്ന്, ഇത് ശരിക്കും ഇത് ഭാസി അല്ല കേട്ടോ, ഇത് അദ്ദേഹത്തിന്റെ പേര് സാം എന്നാണ്. ഓക്കെ, രണ്ട് ഡയലോഗ് ഒന്ന് പറയാം, കേക്കട്ടെ. എല്ലാ ദിവസവും വിചാരിക്കും അടി ഇരുത്തണം, പക്ഷെ തുച്ഛിട്ട് പോലെ ഇപ്പൊ ഓർക്ക് കുപ്പിയും കൊണ്ടുവരും മനുഷ്യനെ കൊല്ലാനായിട്ട്. കറക്റ്റ് ഡയലോഗ് തന്നെയാണ് എടുത്തത്. അപ്പൊ താങ്ക് യു സോ മച്ച് മച്ചാനെ, താങ്ക് യു സോ മച്ച്, ഒത്തിരി സന്തോഷം. ബ്രോ നോ നോ നോ, താങ്ക് യു സോ മച്ച്, വലിയ വലിയ ഉപകാരം ബ്രോ. നമ്മള് ഇതൊക്കെ വലിയൊരു സംഭവമാണ്, നിങ്ങൾക്ക് വെറുതെ ഒരു 1 ഡേ ഡ്യൂട്ടി ആയിരിക്കും, പക്ഷെ നമുക്ക് ഭയങ്കര വലിയ സംഭവമാണ്. സോ താങ്ക് യു ഫോർ ദാറ്റ്. യു ആർ ലിസണിങ് ടു ക്ലബ് എഫ് 104.8 ടൺ കണക്കിന് ഫൺ.